ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് തേർഡ് സ്റ്റാൻഡേർഡിൽ 2018-2019 നടന്ന മലയാളം സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരി, നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം ഒന്ന്, ഉത്തരം എഴുതാം. വിവരണം വായിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ഭൂമിയിലെ ഏറ്റവും പ്രായം കൂടിയ ജീവികൾ ആമകളാണത്രേ. ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക എന്നീ വൻകരകളിലൊഴികെ എല്ലാ വൻകരകളിലും ആമകൾ വസിക്കുന്നു. ഏതാണ്ട് 40 ഇനം ആമകളുണ്ട്. പുല്ലുകളും പച്ചിലകളും പൂക്കളും പഴങ്ങളുമാണ് ആമകളുടെ പ്രധാന ഭക്ഷണം. ചില ഇനം ആമകൾ ഷഡ്പദങ്ങളെയും ചെറുജീവികളെയും ഭക്ഷിക്കുന്നു. ആമയ്ക്ക് നല്ല കാഴ്ചശക്തിയും കേൾവിശക്തിയുമുണ്ട്. ആമയുടെ പുറന്തോടുകൾ കട്ടി കൂടിയതാണ്. മഞ്ഞ, തവിട്ട്, കറുപ്പ് എന്നീ നിറങ്ങളിൽ ഇവ കാണപ്പെടുന്നു. ശത്രുക്കളുടെ സാമീപ്യം അറിഞ്ഞാൽ ആമകൾ തല പുറന്തോടിനുള്ളിലേക്ക് വലിക്കും. ഇവയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലുള്ള കാലുകളും ഇവയ്ക്ക് ഇതിന് സഹായകരമാണ്. ഓക്കെ, നമുക്ക് ആദ്യ ചോദ്യം നോക്കാം. ഏത് ജീവിയെക്കുറിച്ചാണ് ഈ വിവരണത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ മുതല, ഓപ്ഷൻ ബി ആന, ഓപ്ഷൻ സി ആമ, ഓപ്ഷൻ ഡി തത്ത. ഏതാണ്? യെസ്, ഏതാണ് കൂട്ടുകാരെ? യെസ്, ആമയാണല്ലേ. ഏതാണ് ആൻസർ? ആമ. ഓക്കെ, ഇതേ അടുത്ത ചോദ്യം. ഈ ജീവി കാണപ്പെടാത്ത വൻകര ഏത്? ഏഷ്യ, അന്റാർട്ടിക്ക, ആഫ്രിക്ക, വടക്കേ അമേരിക്ക. അതിലേതാണ് ആൻസർ? അതെ, അന്റാർട്ടിക്ക. ദെൻ, വഴുവഴുപ്പുള്ള ശരീരവും തുഴ പോലുള്ള കാലുകളും ഈ ജീവിക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു? എന്താണ്? ഇരയെ പിടിക്കാൻ സഹായിക്കുന്നു. ബി, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നു. സി, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സഹായിക്കുന്നു. ഡി, ശ്വസിക്കാൻ സഹായിക്കുന്നു. ഇതിലേതാണ് റൈറ്റ് ആൻസർ? അതെ, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നു. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യം നോക്കാം. ഈ ജീവിക്ക് മറ്റു ജീവികളിൽ നിന്നുള്ള പ്രധാന പ്രത്യേകത എന്താണ്? എ, വലുപ്പം കൂടുതലാണ്. വലുപ്പം കുറവാണ്. സസ്യങ്ങൾ മാത്രം ഭക്ഷിക്കുന്നു. ആയുസ് കൂടുതലാണ്. ഇതിലേതാണ് റൈറ്റ് ആൻസർ? അതെ, ആയുസ് കൂടുതലാണ്. ഓക്കെ, ദെൻ അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഇവ തല പുറന്തോടിനുള്ളിലേക്ക് വലിക്കുന്നത് എന്തിനാണ്? ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്, തണുപ്പ് കൂടുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന്, സഞ്ചാരത്തിന്. ഏതാണ് ആൻസർ? യെസ്, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്. ഓക്കെ, ദെൻ പ്രവർത്തനം രണ്ട്, കവിത പൂർത്തിയാക്കാം. കവിത വായിച്ച് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കൂ. ഉചിതമായ തലക്കെട്ട് നൽകണം. കുഞ്ഞിക്കിളിയെ പോരുന്നു പുഴയൊഴുകുന്നീ ഗ്രാമത്തിൽ, അവിടെ ചെന്നാൽ എന്തുണ്ട്? വയറു നിറയ്ക്കാൻ തിനയുണ്ട്. കുഞ്ഞിക്കിളിയെ പോരുന്നു പുഴയൊഴുകുന്നീ ഗ്രാമത്തിൽ, അവിടെ ചെന്നാൽ എന്തുണ്ട്? വയറു നിറയ്ക്കാൻ തിനയുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ഇന്ന് നെക്സ്റ്റ് ലൈനായിട്ട് എഴുതാം, കുഞ്ഞിക്കിളിയെ പോരുന്നു കുന്നുകളുള്ളൊരു ഗ്രാമത്തിൽ, അവിടെ ചെന്നാൽ എന്തുണ്ട്? പാറി നടക്കാൻ ഇടമുണ്ട്. ഇനി ഈ കവിതയ്ക്ക് എന്ത് ചെയ്യണം? ആ ഒരു ടൈറ്റിൽ കൂടി കൊടുക്കണം അല്ലേ, തലക്കെട്ട് നൽകണം. നമുക്ക് എന്ത് എഴുതാം? കുഞ്ഞിക്കിളി എന്ന് കൊടുക്കാം. ഓക്കെ, കേതൻ പ്രവർത്തനം മൂന്ന്, സംഭാഷണം എഴുതാം. കുട്ടി കളിക്കുന്നതിനിടയിൽ പട്ടം മരത്തിൽ കുടുങ്ങിപ്പോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പാവം പട്ടത്തിൻ്റെ കരച്ചിൽ കേട്ടാണ് തത്തമ്മ പെണ്ണ് അങ്ങോട്ട് പറന്നു ചെന്നത്. തത്തമ്മയോട് പട്ടം എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? തത്തമ്മയുടെ മറുപടിയോ? സംഭാഷണം എഴുതും. തത്തമ്മയും പട്ടവും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. കെ കൂട്ടുകാരെ, നമുക്ക് എഴുതി നോക്കിയാലോ. ഫസ്റ്റ് എന്തായിരിക്കും തത്തമ്മ ചോദിച്ചിട്ടുണ്ടാവുക? ആ, എന്തിനാ പട്ടമ്മ നീ കരയുന്നത്? പട്ടം എന്താവും ഉത്തരം പറയുക? ആ, അതാ നോക്കിയേ, ഞാനിവിടെ കുടുങ്ങിപ്പോയി. തത്തമ്മ, എങ്ങനെയാ നീ കുടുങ്ങിയത്? പട്ടം, അതൊരു വലിയ കഥയാ. ഇന്ന് രാവിലെ കാടിൻ്റെ തെക്കേ അറ്റത്തുള്ള വീട്ടിലെ കുട്ടി എന്നെ പറത്തി കളിക്കുകയായിരുന്നു. അതിനിടയിൽ നൂൽ പൊട്ടി ഞാനീ മരത്തിൽ കുടുങ്ങി. തത്തമ്മ, അയ്യോ, എന്നിട്ട് ആ കുട്ടി എവിടെ? പട്ടം, ആ സമയം ഈ മരത്തിലൊരു കരടിക്കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി എന്നെ എടുക്കാൻ മരത്തിൽ കയറിയപ്പോൾ കരടിയും അവനും കൂടെ കൊമ്പൊടിഞ്ഞ് താഴെ വീണു. രണ്ടു പേരും ഓടിപ്പോയി. തത്തമ്മ, സാരമില്ല, നീ വിഷമിക്കാതിരിക്കേ, തീർച്ചയായും കുട്ടി നിന്നെ തിരഞ്ഞിവിടെ വരും. ഇങ്ങനെയായിരിക്കും ചിലപ്പം തത്തമ്മയും പട്ടവും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ കോൺവെർസേഷൻ തയ്യാറാക്കുക. ഓക്കെ, ദെൻ പ്രവർത്തനം നാല്, വിവരണം എഴുതാം. ചിന്നമോൾ മനോഹരമായ സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ അവൾക്ക് ചിറകുകൾ മുളച്ചിരിക്കുന്നു. ചിറകുകൾ വീശി അവൾ ആകാശത്തിലൂടെ പറക്കാൻ തുടങ്ങി. പൂക്കൾ നിറഞ്ഞ താഴ്വരകൾ, കളകളമൊഴുകുന്ന പുഴകൾ, ഭൂമിയിലെ കാഴ്ചകൾ എത്ര മനോഹരം! ചിന്നമോൾ കണ്ട കാഴ്ചകൾ എഴുതൂ. നമുക്ക് എന്തൊക്കെ എഴുതാം?
നമുക്ക് എഴുതാം പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ, പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടങ്ങളും അതിൽ പാറിപ്പറക്കുന്ന വർണ്ണശബളമായ പൂമ്പാറ്റകളും വലുതും ചെറുതുമായ വീടുകളും കെട്ടിടങ്ങളും ഇടതൂർന്ന വനങ്ങൾ അതിൽ വിഹരിക്കുന്ന മൃഗങ്ങളും പക്ഷികളും വലുതും ചെറുതുമായ വെള്ളച്ചാട്ടങ്ങൾ. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കിയാലോ. പ്രവർത്തനം 5, ആശംസാ കാർഡ് നിർമ്മാണം. ക്രിസ്മസ് ആഘോഷത്തോടനുബന്ധിച്ച് തൻ്റെ കൂട്ടുകാർക്ക് നൽകാനായി ആശംസാ കാർഡ് തയ്യാറാക്കുന്ന തിരക്കിലാണ് വിദ്യാർത്ഥികൾ. ഒരു ആശംസാ കാർഡ് നിങ്ങളും തയ്യാറാക്കൂ. ആശംസാ വാക്യങ്ങൾ എഴുതി ചിത്രങ്ങൾ ചേർത്ത് ഭംഗിയാക്കണം. അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാർ? ക്രിസ്മസ് ആശംസകളൊന്നൊക്കെ എഴുതി ചിത്രമൊക്കെ വരച്ച് ഭംഗിയായി എന്ത് ചെയ്യുക? ആശംസാ കാർഡ് തയ്യാറാക്കുക. ഓക്കെ, ഇതിൽ നമുക്ക് പ്രവർത്തനം 6 നോക്കാം, കത്തെഴുതാം. പ്രവർത്തനം 6 എന്താണ്? കത്തെഴുതാം. ഇന്നലെ മണിക്കുട്ടിയുടെ പിറന്നാളായിരുന്നു. പിറന്നാൾ ദിനത്തിൽ വിപുലമായ പരിപാടികളാണ് അവൾ വീട്ടിലൊരുക്കിയത്. നിങ്ങളും പിറന്നാൾ ആഘോഷിക്കാറില്ലേ? ആ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൂട്ടുകാരിക്ക് കത്തെഴുതും. കത്തെഴുതുമ്പോൾ നാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സ്ഥലം, തീയതി എഴുതണം. നെക്സ്റ്റ് നമുക്ക് എന്തെഴുതാം? പ്രിയപ്പെട്ട ശ്രീമോൾക്ക്, നിനക്ക് സുഖമാണോ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള പഠനമൊക്കെ തുടങ്ങിയോ നീ? ഞാൻ ഇന്നീ കത്തെഴുതി നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ പിറന്നാളായിരുന്നു. നീ ടൂർ പോയിരിക്കുന്നത് കൊണ്ടാണ് നിന്നെ വിളിക്കാഞ്ഞത്. നമ്മുടെ ബാക്കി കൂട്ടുകാരൊക്കെ വീട്ടിൽ വന്നിരുന്നു. എനിക്ക് സമ്മാനങ്ങളൊക്കെ തന്നു. എല്ലാവരും സദ്യയും പായസവും കേക്കും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ദൈവം സഹായിച്ച് നമുക്കിനി അടുത്ത പിറന്നാളിന് ഒരുമിച്ച് കൂടാം. സ്നേഹത്തോടെ, ദേവൂട്ടി. കൂട്ടുകാരും ഇതുപോലൊരു കത്ത് തയ്യാറാക്കുമല്ലോ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.